ഗുവാഹട്ടിയിലേക്ക് 440 കിലോമീറ്റർ. ഇതാണ് കേട്ടോ SSR, the Guardian of Indo-Nepo. Indo-Bhutan border. Lockdown hai. Bhutan mein sab lockdown. Oh. Acha, acha. Hello everyone. Good morning. നോക്കി നമ്മളിന്നലെ ഇവിടെയാണ്, ഇന്നലെ ഇതാ ഇവിടെ ഇവിടെയാണ് രാത്രി കിടന്ന് കേട്ടോ. നോക്കി നമ്മളെ സെവോക്ക് റിവർ ഇതിൻ്റെ തീരത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് രാത്രി തങ്ങിയത്. വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു, സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് മടക്കി കൂട്ടി ചാക്കിലാക്കി പെട്ടിയിലാക്കി. അതേ ഇന്നലെ രാത്രി ഇത് ഈ വെള്ളമില്ലേ, ഈയൊരു പാറ ഈയൊരു കല്ലൊക്കെ കാണുന്നില്ലേ, ആ ഭാഗമൊക്കെ ഇന്നലെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. കുറച്ച് അവിടം വരെ ഉണ്ടായിരുന്നു, ഏകദേശം ഞാൻ കാണിക്കുന്ന കൈകൊണ്ട് കാണിക്കുന്ന അത്രയും ദൂരം വെള്ളത്തിനടിയിലായിരുന്നു. നല്ല ഒഴുക്കുണ്ട്, പിന്നെ രാത്രി നല്ല ശബ്ദമായിരുന്നു. രാത്രി ഞാൻ ഏകദേശം മഴ പെയ്യാന്നേ വിചാരിച്ച്, മഴയല്ല പിന്നെ ഈ വെള്ളം ഒഴുകുന്ന ശബ്ദം ഇല്ലേ അതായിരുന്നു. നോക്കി ഞങ്ങൾ അങ്ങ് ട്രെയിന് പോകുന്നത്, ട്രെയിൻ പോകുന്ന ശബ്ദം, ട്രെയിനിൻ്റെ ശബ്ദമല്ല അതിൽ കൂടുതൽ, പിന്നെ എന്താ പറയുക, ആ പാലത്തിലൂടെ പോകുന്നതിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, അതാണല്ലോ അതാണ് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുക. ചട്ടപട്ടപ്പടാട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമാണ്, ചട്ടപട്ട എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കും. അങ്ങനെ ഈ സാധനം ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല കേട്ടോ, നമ്മൾ ഇത്രയും പിന്നെ സുഖകരമായിട്ട് പിന്നെ ഉറങ്ങിയൊരു രാത്രി ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായില്ല അവരേക്ക്. അപ്പോൾ അതായത് പുറത്ത് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയുക, ഈ സാധനം ഉള്ളതുകൊണ്ട് ഇതേ ഈ പാൻറ്റും ഈ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞില്ല. സിബ് തുറക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ്. സ്ലീപ്പിംഗ് ബാഗിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞറിയിക്കേണ്ടതുണ്ടല്ലോ, അത് മഹാ അവസ്ഥയാണ്. എന്താ പറയുക, ഒരു കാര്യമില്ല, വെറുതെ ചുമ്മാ ഒരു ബാഗ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സാധനം അങ്ങനെയല്ല, നല്ല എഫക്റ്റീവായിരുന്നു. ഒരു തണു ഇന്നലെ ഇവിടെ നിന്നാണ് രാത്രി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചങ്ങായിമാരൊക്കെ വിളിച്ചിട്ട് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സമയം, രാത്രി 8-9 മണിക്കൊക്കെ ഇതിലൂടെയാണ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയത്. ഇതിലൂടെയൊക്കെ രാത്രി നല്ലോണം ഇഷ്ടംപോലെ വണ്ടി പോകുന്നു, ട്രക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പകൽ ഇപ്പം നോക്കുമ്പോൾ കുറവാണ്, ഇന്നലെ രാത്രി ഫുള്ള് ക്യൂ ലൈനായിരുന്നു, ഇങ്ങനെ ഈ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റൊക്കെ മിന്നിത്തിളങ്ങുന്ന ഇങ്ങനെ കാണായിരുന്നു, അങ്ങോളം കാണായിരുന്നു. ഇവിടുന്ന് കൊറോണേഷൻ ബ്രിഡ്ജ് കാണില്ല, അവിടെ പോയാൽ റെയിൽവേൻ്റെ പാലത്തുമ്പലൊക്കെ പോയാൽ കറക്റ്റ് ആ കൊറോണേഷൻ ബ്രിഡ്ജ് ഇവിടുന്ന് കാണും, നല്ല രീതിയിൽ കാണും. ഈ പിന്നെ ചായ കൊണ്ടുത്തരുന്ന ആളെ പറ്റി ഞാൻ പറഞ്ഞുതരാം, എന്താണ് ദീപൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ശരണ അപ്പോൾ പല പത്തായപ്പോൾ ദീപൻ നാം അപ്ലിക്കും यहाँ पे मेरे यहाँ पे सुना, तो यहाँ पे आया था और थोड़ा वो ये जो क्या बोलते हैं हम, तो उसको हम केरला में तो थोड़ा दूसरा बोलते हैं, तो ऐसा जैसा बातचीत करा था और थोड़ा मुझे टच करने की भी बहुत सारे कोशिश की थी. आप अभी मत मत बताइए दूसरे टाइप का. वो बोलता है कि हमको ना लड़की देख के हमको कुछ नहीं होता, हमको लड़का दिखता है ना तो हमको लोग होता है कि उसके साथ में देगा हमको डुबाएगा, ऐसा सोचता है. हम ऐसा आदमी को पहली बार देखा, मैं हम दिमाग माथा दर्द करने लगा इसके बात सुन के. कभी कभी बात बोलता है ना उससे हमारा सर दर्द करता है इसका बात. शादी वगैरह कुछ नहीं हो गया, शादी में बच्चा भी है. ഇത് മറ്റേ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന എന്നെ സൂപ്പർവൈസർമാരും അത് നോക്കുന്ന സൂപ്പർവൈസർമാരും പിന്നെ രണ്ട് ഡ്രൈവർമാരാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിൽ. ഇയാളെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചായ കുടിച്ച് എന്നെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നോട് തങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ തങ്ങിയാണ്. ഇയാൾ രാത്രി ആകുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ലേ, ഞാൻ ഇയാളായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇയാളെ ടോണൊക്കെ അങ്ങ് മാറി. അപ്പോൾ
ഞാൻ പേര് പറയുന്നില്ല, എന്താണെന്ന് ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. അടിച്ച് ഇയാളതാ ഞാൻ ഇവിടെ മുളവടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അടിച്ച് തൂഫാനാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പോയി, ഇതാ ഇവിടെ ഉണ്ട്. അഥവാ അയാളെല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാലേ രാത്രി വന്ന് ഇടങ്ങാറാക്കിണ്ട നേരെ ചെവിട്ടി അടക്കി പട്ടപ്പട്ടയാന്ന് പടച്ചിട്ട് ഇതെവിടൊക്കെ വയറുണ്ട് അതും വെച്ചിട്ട് ഞാൻ അവിടെ കൂട്ടിക്കെട്ടും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇപ്പം അയാൾ തന്ന ചായ നേരെ അയാൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് വായിലങ്ങ് ഒഴിച്ചു കൊടുക്കും. ഏ ടീക്ക് ആ ടീക്ക് ടീക്ക് ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ മൂപ്പരോടൊക്കെ പിന്നെ കാര്യം അവതരിപ്പിച്ചു ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞാൻ പറഞ്ഞ് അയാൾ കുറച്ച് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ റെയിൽവേ പാലം കണ്ടോ? റെയിൽവേ പാലം കണ്ടോ? നിങ്ങൾ അതെ, നമ്മൾ അവിടെയാണ് തങ്ങിയത്, ഈ താഴെയുള്ള അവിടെയാണ് തങ്ങിയത്. അതെ, ഒരു 200-300 മീറ്റർ പോയി കഴിഞ്ഞാൽ റെയിൽവേന്റെ പാലം, നേരെ പാലത്തിൻ്റെ അവിടെ പോയിട്ട് മുട്ടും അത്. അതിനപ്പുറത്തേക്ക് പിന്നെ വണ്ടിക്ക് ക്രോസ് ചെയ്യാനൊന്നും പറ്റൂല. ഇതൊക്കെ ഒരു ഗ്രാമം പോലത്തെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ താഴെ അങ്ങോട്ടേക്ക് എല്ലാം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതാണ് എന്ത് നമ്മുടെ റെയിൽവേ സവോക്ക് റെയിൽവേ ബ്രിഡ്ജ്. കുരങ്ങനെ അതിൻ്റെ മുകളിൽ കണ്ട ചാടി ചാടി പോന്നു. അപ്പോൾ കൊറോണേഷൻ ബ്രിഡ്ജിന് അങ്ങോട്ടേക്ക് പോകുന്നില്ല, പിന്നെ ഒത്തിരി സമയം പോകും അങ്ങോട്ടേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തിരിച്ചങ്ങോട്ടേക്ക് പോവാം. എന്തായാലും ഒന്ന് നേരത്തെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ പടിക്ക് കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഇനി അതിനെപ്പറ്റി പറയൂല. അയാളുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കാണൂ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ല, ചർച്ച അവസാനിപ്പിച്ചു. മോങ്പോങ് പോലീസ് സ്റ്റേഷൻ, കലിംപോങ് ഡിസ്ട്രിക്ട്, വെസ്റ്റ് ബംഗാൾ. ഡാർജിലിംഗ് ഇതാ പാലം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡാർജിലിംഗ് അവിടെ അവസാനിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ കലിംപോങ് ഡിസ്ട്രിക്റ്റിലാണ്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയുടെയാണ് കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതൊക്കെ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വണ്ടിയായിരിക്കും, കടത്ത് വണ്ടിയൊക്കെ ആയിരിക്കും. ആ മുത്തങ്ങാ ഫീല് അഗെയിൻ, ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പിന്നെ നമ്മൾ ഇന്നലെ തങ്ങിയ സ്ഥലത്ത് പിന്നെ ഇഷ്ടംപോലെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ അവർ ടോർച്ച് അടിച്ചിട്ട് വന്ന് നോക്കുന്നുണ്ടായി അകത്തുനിന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ആനയാന്നാ പറഞ്ഞത്. അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു നമ്മൾ ഇന്നലെ തങ്ങിയത്. പുറത്ത് നമ്മൾ അഥവാ പുറത്ത് നദീൻ്റെ ആ ഒരു നദി ആ ഒരു വാട്ടർ ഫ്രണ്ടേജ് ആ വരുന്ന രീതിയിൽ പുറത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തതെങ്കിൽ രാത്രി ഏതെങ്കിലും ആനേൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിൽ പെട്ട് ചമ്മന്തിയായി കിടപ്പുണ്ടാവുമായിരുന്നു. ഭാഗ്യത്തിന് നല്ലൊരു സ്ഥലം കിട്ടി. നല്ല തെളിഞ്ഞ ആകാശം, ഓവറോൾ ക്ലൈമറ്റ് പൊളിയാണെന്ന് വേണേൽ പറയാം. എന്നാലും ഒരു ഇച്ചിരി മഴക്കുള്ളൊരു കോളൊക്കെ കാണുന്നുണ്ട്. റെയിൽവേൻ്റെ പാളം കണ്ടോ നിങ്ങൾ? തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ
मिलिट्री कैंप राइट साइड നല്ല മഴക്കാറുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മളിപ്പോ വന്ന വഴിക്കൊക്കെ കുറച്ച് മഴ പെയ്തായിട്ട് കാണുന്നുണ്ട്. അവിടെ റൈറ്റ് സൈഡില് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണുന്നുണ്ട് കളറ്. നല്ല രസമുണ്ട്. നേരെ പിന്നീട് നല്ല നീല ആകാശം. പോകുന്ന വഴിക്ക് മഴയാണെന്നാ തോന്നുന്നത്. എന്നാലും മാൽബസാർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ജൽപൈഗുരി ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മള് എവിടെ നോക്കിയാൽ ഏത് വശത്തേക്ക് തിരിഞ്ഞാലും മലനിരകളാണ് കാണാൻ പറ്റുന്നുള്ളൂ. അവിടെയും അവിടെയൊക്കെ നല്ല ഉയരത്തിലാണ്. ഇതുവരെ കണ്ട വയനാടും മറ്റേ ഒഡീസിയൊന്നും ഇല്ലത്. ഇതൊക്കെ കംപ്ലീറ്റ് ആള് മാറി, സ്ഥലം മാറി. തകർന്നിരിക്കുന്ന വണ്ടി വെറുതെ അല്ല ബ്ലോക്ക്. മിലിട്ടറിക്കാരും ഉണ്ട്, പോലീസുകാരും അവിടെ ഉണ്ട്. ഇതിലൂടെ തന്നെ പോയാലോ? സൈക്കിളൊക്കെ പോകുന്നു. മരുഭൂമിയാ. സൈഡ് മാറ, സൈഡ് മാർ, സൈഡ് മാർ. ദാബയും അങ്ങനത്തെ ഇതൊക്കെ കുറവാണ് കേട്ടോ. ടിഫിൻ സെന്റർ ഒന്നും അങ്ങനെ കാര്യമായിട്ട് അവിടെയും കണ്ടില്ല. പിന്നെ ദാബ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല. ഇഷ്ടംപോലെ പിന്നെ ചരക്ക് വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒഡീഷ, പിന്നെ ബംഗാൾ, ആന്ധ്രയിലൊക്കെ കാണുന്ന പോലെ ഇല്ല. കുറേ ദാബയും ടിഫിൻ സെന്ററും കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല. വളരെ റെയറായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ കട കണ്ടായി. ഹസിമാര ജയഗോൺ, നമ്മൾ ജയഗോണിലേക്കാണ് പോകുന്നത്. ജയഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ ബോർഡറിന് അടുത്തായിട്ട് വരും. ഭൂട്ടാൻ ബോർഡറാണ് അവിടെ. ജയഗോൺ ലെഫ്റ്റാണ്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഗുവാഹട്ടി അങ്ങനെ അങ്ങ് പോവാം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ജയഗോണിലേക്ക്, ഭൂട്ടാനിലേക്ക് എന്താ സ്ഥിതി എന്നൊക്കെ നോക്കിയിട്ടൊന്ന് വരാം. മഞ്ഞാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുകയാണോ? സ്ഥലത്ത് മാത്രം മഞ്ഞാണ്, മഞ്ഞാണ്. എന്താ അവിടെ മാത്രമായിട്ട് കണ്ട ഞങ്ങള്. ഓ, 5 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാ ഭൂട്ടാൻ എത്തി. പണ്ട് മൈസൂരും ബാംഗ്ലൂരൊക്കെ കർണാടകത്തിൽ പോകുമ്പോൾ ഒരു ഒരു മണം ഉണ്ടാവും. ഈ പശുവിൻ്റെ ഈ പറഞ്ഞ റോട്ടുമ്പോൾ കാണുന്നില്ലേ, പശുവിൻ്റെയും ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ചവറും പിന്നെ ഈ ഫെനോയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും റോഡ് സൈഡിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു 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 മണം അടിക്കും നമുക്ക് കർണാടക മൈസൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് എനിക്ക് വീണ്ടും അതേ സാധനം മൂക്കിൽ തുളച്ച് കയറുന്നുണ്ട്. ഇങ്ങനെ പശുവൊക്കെ കാണുന്നുണ്ട് റോഡ് സൈഡിൽ. പശുവൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ചപ്പ് ചവറും കാര്യങ്ങളൊക്കെ വലിച്ച് പോയി കാണുക കേട്ടോ. SSR, the guardian of Indonesia for Indo-Bhutan border, 50 years of Indo-Bhutan friendship.
അപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഭൂട്ടാൻ രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. വരുന്ന വഴിക്ക് വരെ കണ്ടായിരുന്നു. കൽച്ചിനി ബ്ലോക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് വെൽക്കം സി യു ടു ജയഗോൺ ഭൂട്ടാൻ വെഹിക്കിൾ റൂട്ട് വേണ്ട ഭൂട്ടാൻ. അവിടേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ്. ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റും, പക്ഷെ അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. വെറുതെ അവിടെ പോയിട്ട് ഓരോ വായിന്ന് കേൾക്കണ്ട, നമുക്ക് ബുദ്ധിമുട്ട് അടിക്കാം. ഭൂട്ടാനായിരിക്കും നമ്മളെ രാജ്യത്തോട്ട് വരാം, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിറ്റ് എടുക്കണം, ചോദിച്ചു നോക്കേണ്ടിയിരുന്നു പറഞ്ഞവർ. നമുക്ക് ഇത് സേ എൻട്രി അബി ഭൂട്ടാൻ ടൂറിസ്റ്റേഴ്സ് നേ എൻട്രി നോ എൻട്രി കോയി പെർമിറ്റ് ലേക്കേ ജാ സക്തേ കോയി അബി കബ് ഓപ്പൺ ഹോക कोरोना का कारण. ओ अच्छा, ओ लॉकडाउन है भूटान में, सब लॉकडाउन. ओ अच्छा अच्छा अच्छा, ठीक है, थैंक यू. ഈ മതിലിൻ്റെ അപ്പുറം ഭൂട്ടാനാണ്. നമുക്കത് ചുമ്മാ ഇങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ഭൂട്ടാനൊന്ന് കാണാത്തേ ഉള്ളൂ. നമ്മളെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് അത്രയൊക്കെ ഉണ്ടെങ്കിൽ നീ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇവിടെ പോയിട്ട് ഗേറ്റിൻ്റെ ഈ ഗ്രിൽസിൻ്റെ അകത്തോടെ കയ്യും കിട്ടോ, അതാകുമ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പിന്നെ ഭൂട്ടാനിലെത്തി എന്ന് പറയാലോ എന്ന് പറഞ്ഞ്. അപ്പം ഇങ്ങനെ ഭൂട്ടാനിലെത്തി. എന്താണ് അങ്ങനെ നേപ്പാൾ ഭൂട്ടാൻ ഭൂട്ടാനിലെ കൈ ഇട്ടു കേട്ടോ എന്ന്. ഭൂട്ടാൻ ഇങ്ങനെ നമ്മൾ കാല് കുത്തിയില്ല, പക്ഷെ ഭൂട്ടാൻ ഇങ്ങനെ കൈ പട്ടം പറപ്പിക്കുന്ന പോലെ. വേറെ വഴിയില്ല. മേ നേപ്പാൾ മേ ഗയാത്തോ തോ വാക്ക ജോ പൈസ ആയ മേരെ പാസ് നെയ് ആപ് ഈ 50 rupees മുജേ ദേ ദൂ 10 or 20 കുഛ് ബി ചലേഗ ജോ കുഛ് ആപ്കെ പാസ് 50 rupees കെ ലിയേ ഹോ തോ ആ യേ 50 ഹേ അച്ഛാ അച്ഛാ ഓ യേ കോൺ ഹേ ആപ് യേ കിങ് ഓ യേ കിങ് കാ ഫാദർ ഉസ്കാ ഫാദർ ഹേ ഓ 1000 rupees മേ अच्छा फिफ्थ किंग है ओ अच्छा